ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഈ ഒരു കണ്ടീഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു തരത്തിലാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്ന ഒരു സ്കിൻ കംപ്ലയിൻ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എങ്ങനെയൊക്കെ നമുക്കിത് മാറ്റിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ആതിര, ഭൂമി നാച്ചുറൽ ക്യൂർ ആൻഡ് വെൽനസ് കൂറ്റനാട്. ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് സമ്മറിൽ അതുപോലെ തന്നെ വേർപ്പ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ആളുകളിൽ, ഹൈജീനിക് അധികം നോക്കാത്ത ആളുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നം കണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ മറ്റുള്ളവരിൽ, ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളവരിൽ നിന്നും നമുക്കത് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതലായിട്ട് ഇത് ഈർപ്പം കൂടുതലുള്ള ഏരിയകളിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഫംഗസ് എന്ന് പറയുന്നത് ഒരു അണുജീവിയാണ്. അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറി അത് പിന്നീട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഉണ്ടാവുന്നത് പിന്നീട് നമ്മൾ അവിടെ ചൊറിയുകയോ മറ്റോ ചെയ്യുമ്പോൾ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ പോഴ്സ് കയറുകയും അത് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്ക് വന്ന് അവിടെ വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. വേനൽക്കാലങ്ങളിലും അതുപോലെ തന്നെ വയർപ്പ് കൂടുതലുള്ള ആളുകളിലൊക്കെ അവരുടെ ഇടുക്കുകളിൽ, അതായത് തുടയിടുക്കുകളിലോ അല്ലെങ്കിൽ ആംപിറ്റ്സിലോ കക്ഷത്തോ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലൊക്കെ ആയിട്ട് ഇതുപോലെ വയർപ്പ് വരികയും അവിടെ ഈർപ്പം കൂടുതലാവുകയും അതുമൂലം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ വൃത്തി നോക്കാതെ ഇരിക്കുന്ന ആളുകൾ, വാഷ്റൂം യൂസ് ചെയ്തതിന് ശേഷം അത് ശരിയായി ആ ഭാഗം ഡ്രൈ ആക്കാതെ പിന്നീട് അത് ആ ഒരു ഏരിയ എപ്പോഴും ഈർപ്പം നിൽക്കുന്നത് മൂലം ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ നിന്ന് അവരുപയോഗിച്ചിട്ടുള്ള ടവലോ മറ്റോ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതുവഴിയും നമുക്ക് ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കൂടുതലായിട്ടും ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകളിലാണ് കണ്ടുവരുന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ സ്പ്രെഡ് ആകുന്നത് അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്യാവശ്യം പ്രതിരോധ ശക്തി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെ അവരുടെ ബോഡി അത് ചെറുത്ത് നിൽക്കുന്നു. അങ്ങനെ ഇല്ലാതാകുമ്പോഴാണ് അവർക്കും അത് ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനായിട്ട് കൂടുതലായിട്ട് കാരണമാവുന്നത്. ഇത്തരത്തിൽ ഞങ്ങളടുത്ത് വന്നിട്ടുള്ള ഒരു കേസായിരുന്നു നമ്മുടെ ശരീരത്തിൽ മെയിലായിട്ട് അവിടെ ഇവിടെ ചെറുതായി ചൊറിച്ചിലുകൾ കണ്ടുവരുന്നത്, അതുപോലെ തന്നെ അവിടെ ചൊറി ഭയങ്കര ഡ്രൈ ആയിട്ട് കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ അത് എത്രത്തോളം സിവിയർ ആണ്, അയാൾക്ക് അതുമായി ബന്ധപ്പെട്ട് മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ ആൾക്ക് ഡയബറ്റീസ് ഉണ്ടോ അങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുകയും അത് പ്രോപ്പറായി അതിൻ്റെ അനാലിസിസ് നടത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലോക്കൽ ആപ്ലിക്കേഷൻസും കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ടൈം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് എപ്പോഴും കൺസൾട്ടേഷൻ നമ്മൾ അറിയുന്ന ഒരാളെ പോയി കണ്ട് അതിൻ്റെ സിവിയറ്റി കണ്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറവായ ആളുകളിലും അതോടൊപ്പം എന്തെങ്കിലും കണ്ടീഷൻസ് അവർക്ക് ഇതിനോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡയബറ്റീസ് ഉള്ളവർ അതുപോലെ തന്നെ മറ്റ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവരിലെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നം കണ്ടുവരുന്നത് കൂടുതലാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കോൾഡ് ഷവർ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈ വിയർപ്പ് താങ്ങി നിൽക്കുന്നത് നമുക്കത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വാഷ്റൂമും മറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഈർപ്പം തങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ആ ഭാഗം ഡ്രൈ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ മാറി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അക്സസറീസ് എപ്പോഴും സൂക്ഷ്മമായി തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന അക്സസറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും വാഷ് ചെയ്ത് വെയിലത്ത് ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും ബാക്കിയുള്ളതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണെങ്കിലും എപ്പോഴും പ്രോപ്പറായി ഡ്രൈ ചെയ്ത് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് സൺലൈറ്റിലിട്ട് കീഴിലിട്ട് അത് ഡ്രൈ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇനി ജോക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ കൂടിയുണ്ട്. നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി, നമ്മളവിടെ വല്ലാതെ ചൊറിഞ്ഞ് അവിടെ ഒരു കറുപ്പ് നിറം ചെറുതായി വന്നു തുടങ്ങുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഇത്തരത്തിലുള്ളതും ഒരു ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഹിബാത്ത് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഹിബാത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ആര്യവേപ്പിലയോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ടിട്ട് കുറച്ച് സമയം അതിനകത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വളരെയധികം നല്ലതാണ്. അത് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്.
അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഈ പറഞ്ഞ ആര്യവേപ്പിലയോ അല്ലെങ്കിൽ കല്ലുപ്പോ ചേർത്ത് നമ്മൾ അത് ഉപയോഗിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി ഉള്ള ഏരിയാസ്, ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ഏരിയാസിൽ നമുക്ക് ആര്യവേപ്പിലയും മഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതും വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് അവിടെയുള്ള ആ ഫംഗൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. വല്ലാതെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ആ ഒരു ഓയിലാക്കി അത് നമുക്ക് അപ്ലൈ ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഇതിനെല്ലാം പുറമെ നമുക്ക് ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഫംഗസ് കൂടുതലായിട്ട് എഫക്റ്റീവായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഗട്ടിന് ആവശ്യമുള്ള ബാക്ടീരിയനെ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എടുക്കുന്നത്. തൈര്, അതുപോലെ യോഗേർട്ട് എന്നിവയെല്ലാം നമ്മൾ ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് നമ്മളുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയനെ കൂട്ടാനായിട്ടും ഇതുവഴി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് എത്രത്തോളം ഉണ്ട് അതിൻ്റെ സിവിയറിറ്റി, എത്രത്തോളം ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എന്നുള്ള ഒരു അത് നമ്മൾ കറക്റ്റ് അനലൈസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിനെ നമുക്ക് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഈ റെമഡീസ് ചെയ്തിട്ടും വീണ്ടും വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി നമുക്കൊരു കൺസൾട്ടേഷനിലൂടെ അത് കറക്റ്റ് അതിൻ്റെ സിവിയറിറ്റി എങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് അത് കൂടുതൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ടും പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കാനായിട്ടും നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി.